സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മോശ ഇപ്പോഴും സംശയാലുമാണ്, ഈ ജനം രക്ഷ ആഗ്രഹിക്കുന്നുവോ? രക്ഷിക്കപ്പെടാൻ ഒരുക്കമാണോ അവർ? രക്ഷിക്കാൻ വരുന്നവനെ അപഖ്യാതികൾ കൊണ്ട് തടസ്സപ്പെടുത്തുന്നവരാണിവർ. മാത്രമല്ല, മോശ തന്റെ ജീവനെ ഭയന്നോടി. ഇപ്പോൾ ഇതാ അവൻ ഒരു ഇടയനായി ജോലി ചെയ്യേണ്ട ഗതികേടിലുമാണ്. അങ്ങനെയാണ് അവൻ അന്ന് ഹോറേബിൽ തീ പടർന്നിട്ടും എരിഞ്ഞടങ്ങാത്ത ആ മുൾപ്പടപ്പ് ശ്രദ്ധിച്ചത്. മോശയ്ക്ക് തന്റെ ജനത്തോട് കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല, പക്ഷേ അവൻ വർത്തമാനകാലങ്ങളിൽ കുരുങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് അവൻ സംശയഗ്രസ്തനാകുന്നത്. ആ ജനത്തിന്റെ ആത്മീയ തൽസ്ഥിതി പരിതാപകരമാണ് എന്ന് അവന് വ്യക്തമായി. അവൻ അതിൽ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം ഭാവിയിലേക്കാണ് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്നത് ആ ജനത്തിനു വേണ്ടി. എന്റെ ജനം ഇവിടെ എന്നെ ആരാധിക്കാനായി വരുമെന്ന് ദൈവം ഉറപ്പു നൽകുന്ന ആ വരും കാലത്തിലാണ് ഈ വാഗ്ദാനങ്ങളുടെ പൂർണിമ. ഞാൻ അവർക്കായി ഒരു വൻ കാര്യം ദവാർഗ ദോൾ ചെയ്യും, നാഥൻ പറയുകയാണ്. ഒരു വലിയ വാക്ക് അരുൾ ചെയ്യും എന്നൊരർത്ഥവും അതിനുണ്ട്. വചനം മാംസമായതുപോലെ ഒരു വാക്കിന്റെ അഭൂതപൂർവമായ അത്ഭുതപൂർണമായ രക്ഷണീയ മുഹൂർത്തം. സാധാരണ നിലയിൽ ആ ദേശത്തെ ദേവന്മാർ പടർന്ന് പന്തരിക്കുന്ന പച്ചത്തലപ്പേറിയ വൻവൃക്ഷങ്ങൾ, സേക്രഡ് ട്രീസിലാണ് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ ഒരു ദൈവം ഒരു ഉണങ്ങി വരണ്ട മുൾപടർപ്പിൽ സെനെ തന്നെ തന്നെ ജ്വലിപ്പിക്കുകയാണ്. അത്യപൂർവമായ ഒരു വാക്കാണത് ബൈബിളിൽ സെനെ, മുൾപടർപ്പ്. ആ വാക്കിൽ നിന്നാണ് സീനായ് എന്ന ആ മലയ്ക്ക് പേര് ലഭിക്കുന്നത് പോലും. തന്റെ ജനം ഈജിപ്തിൽ ഉണങ്ങി വരണ്ട മുൾച്ചെടി പോലെയായി എന്നത് ദൈവം കണ്ടിട്ടും ദൈവം അവരുടെ നിലയിലേക്ക് ഇറങ്ങി വരികയാണ്. അതാണ് ഈ ദൈവാവിഷ്കാരത്തിന്റെ അർത്ഥമെന്ന് യഹൂദ ഗുരുവായ റാഷി നിരീക്ഷിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ അവസ്ഥ കണ്ടു. പുറപ്പാട് 2:25 പറഞ്ഞു നിർത്തി. വേദനയുടെ സ്ഥിതിയാണതെന്ന് കർത്താവ് മനസ്സിലാക്കുകയാണ്. പുറപ്പാട് 3 നമുക്കിന്ന് പറഞ്ഞു തരും. ദൈവം ഇസ്രായേലിന്റെ വീഴ്ചകളുടെ ആഴങ്ങളെ പുണരുന്നു. അവരെ വീണ്ടെടുക്കാൻ തന്റെ ജനത്തോടുള്ള സ്നേഹത്തെ പ്രതി പരുക്കേൽക്കാനും തയ്യാറായ ദൈവമാണത്. അവൻ കുരിശുമരണത്തോളം ഈ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവന്റെ സംശയം അകറ്റിക്കൊണ്ട് മോശയ്ക്ക് നാഥൻ നൽകുന്ന കുരിശുപാഠമാണ് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത്. എരിഞ്ഞിട്ടും കരിഞ്ഞമരാത്ത ആ മുൾപടർപ്പ് ജെറമിയ പ്രവാചകന്റെ അസ്ഥിയിൽ പിടിച്ച ദൈവത്തീ പോലെയാണത്. ജെറമിയ 20. ജെറമിയയ്ക്ക് എത്രയൊക്കെ വേദന സഹിച്ചിട്ടും താനിനി മേലിൽ പ്രഘോഷിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടും പ്രഘോഷിക്കാതിരിക്കാൻ കഴിയാത്തത് ഈ ദൈവത്തീ അവനെ ആഞ്ഞു പുണരുന്നതുകൊണ്ടാണ്. അത് അവനെ പൊള്ളിക്കും, പക്ഷേ അത് അവനെ എരിച്ചമർത്തില്ല. മോശയുടെ പ്രവാചക ദൗത്യത്തിന്റെ ആക്കം ഇവിടെ വെളിവാക്കപ്പെടുന്നു. അവന്റെ ജീവിതഗതികളെ അത് നിർണയിക്കാൻ പോകുന്നു. മോശ ദൈവത്തോട് 2 തലങ്ങളിലാണ് പ്രതിഷേധം അറിയിച്ചത്. 1, ഞാൻ ആരാണ്? 2, അഥവാ ഞാൻ ആരായിരുന്നാലും ഈ ജനം അവരുടെ അടിമത്തം വിട്ടുവരുവാൻ തയ്യാറാകുമോ? തന്റെ ഇന്നത്തെ അവസ്ഥകൾ പരിതാപകരമാണ് എന്ന് മോശയ്ക്കറിയാം. ജനത്തിന്റെ ഇന്നത്തെ ആത്മീയ സ്ഥിതി ഭീകരമാണ് എന്നും താൻ ഇന്ന് വെറുമൊരു ഇടയൻ മാത്രമാണ്, ശക്തിയേറ്റവൻ. ജനത്തെ പ്രതി അവന് നിലയ്ക്കാത്ത സന്ദേഹവും ബാക്കിയാണ്. ഇന്നലെ നാം അത് വിശദമായി കാണുകയായിരുന്നല്ലോ. ദൈവം 2 തലങ്ങളിലും മോശയ്ക്ക് ഉത്തരം പകരുന്നുണ്ട്. 1, നീ ആരുമല്ലായിരിക്കാം, പക്ഷേ ഞാൻ നിന്റെ കൂടെ വരും. 2, ആ ജനം ഒരുപക്ഷെ വരാൻ തയ്യാറല്ലായിരിക്കാം, പക്ഷേ അവർ വരുമെന്ന് മാത്രമല്ല വന്ന് ഈ മലയിൽ എന്നെ ആരാധിക്കുകയും ചെയ്യും, നാഥൻ പറയുന്നു. ഇന്ന് സങ്കീർത്തനം 103 ദൈവകാരുണ്യത്തിന്റെ ഈ നിത്യവിശ്വസ്തമായ ആഴങ്ങളെ പുൽകുന്ന പാപിയുടെ കാരുണ്യത്തിന്റെ അനുഭവത്തിന്റെ ജീവിത പാഠങ്ങളുണ്ട്. ദൈവത്തിന്റെ ക്ഷമ നേടിയവന്റെ സ്തുതി കീർത്തനം. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 124 പറയുകയായിരുന്നു, കർത്താവ് കൂടെയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവശ്വാസം നെഫേഷ് വെള്ളത്തിലാഴ്ന്നു പോകുമായിരുന്നുവെന്ന്, മാരകമായ ശ്വാസം മുട്ടൽ. ഇന്നലെ സങ്കീർത്തനം 69 പറഞ്ഞു, മരണജലം എന്റെ ജീവശ്വാസത്തിന്റെ തലങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന്, അതായത് മൂക്കറ്റം വെള്ളമെത്തിയെന്ന്. ഇന്നിതാ സങ്കീർത്തനം 103 പറയുന്നു, എന്റെ ജീവശ്വാസം നെഫേഷ് അത് കർത്താവിന് സ്തുതി പാടുമെന്ന്. ദൈവം നമ്മുടെ പാപങ്ങളുടെ കണക്ക് വെച്ചാൽ പിന്നെ നമുക്ക് ശ്വാസം വിടാൻ പോലും നേരമുണ്ടാകില്ല. അവൻ തന്നെയാകും ഏറ്റവും വലിയ മാരകപ്രളയം. പക്ഷേ ദൈവം അളവില്ലാതെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ്. 2 മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് യോന പ്രാർത്ഥിച്ചതുപോലെയാണിത്. ദൈവം തന്റെ കരുണയുടെ വഴികൾ മോശയ്ക്ക് കാണിച്ചു കൊടുത്തുവെന്ന് ഇന്ന് സങ്കീർത്തനം പാടുന്നുണ്ട്. ഇന്ന് നാഥൻ സുവിശേഷം മത്തായി 11:25-27 ഈ വഴികളെ തിരിച്ചറിയുന്ന ശിശുക്കളുടെ ദൈവിക വിജ്ഞാനത്തെ പുകഴ്ത്തുന്നുണ്ട്. അല്ലാതെ മോശയുടെ നിയമങ്ങളിൽ തട്ടിത്തടയുന്ന ഭാരപ്പെടുന്ന ലൗകിക ജ്ഞാനവും ശക്തിയുമല്ല നാഥൻ പുകഴ്ത്തി പറയുന്നത്. മോശ കണ്ടത് ദൈവകാരുണ്യത്തെയാണ്. അവൻ പകർന്ന നിയമമാകട്ടെ ഈ ദൈവകാരുണ്യത്തിന്റെ വഴിത്താരയുമാണ്. എന്നിട്ടും പലരും ഈ ദൈവകരുണയെ തേടാതെ നിയമത്തെ കല്ലാക്കി മാറ്റി നെഞ്ചേറ്റി ആ വികലമായ ജ്ഞാനത്തിൽ അഭിരമിക്കുകയാണ്. അപ്പോഴാകട്ടെ ദൈവമക്കൾ ദൈവിക നിയമത്തെ സ്നേഹത്തിൽ പൂർത്തിയാക്കി ദൈവാങ്കണങ്ങൾ പോകുന്നു. മഹാജലത്തിനുമേൽ ഉയർന്നു പൊങ്ങിയ ആ പേടകം പോലെ അവർ അതിൽ മുങ്ങുന്നില്ല.